സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആദ്യമായിട്ടാണ് ഒരു തിരുവത്താഴ പൂജയിൽ ജനങ്ങളുടെ കാല് കഴുകാൻ അവസരം കിട്ടിയത്. ഞാനങ്ങനെ ഓരോരുത്തരുടെയും കാൽ കഴുകി തുടച്ച് ചുംബിക്കവേ അവരും തിരിച്ച് എൻ്റെ നിറകയിൽ ചുംബിക്കുകയായിരുന്നു. അങ്ങനെ മൊത്തം 12 മുത്തങ്ങൾ കിട്ടി. കർത്താവിന് പോലും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ. പരസ്പര സ്നേഹത്തിൻ്റെ ഈ ഒരു സ്വാഭാവിക ആവശ്യം കണ്ടിട്ടായിരിക്കണം നാഥൻ സാർവജനീയമായൊരു ഭാഷയിൽ തന്നെ തന്നെ പകർന്നു നൽകിയത്. കുറവിൻ്റെയും നിറവിൻ്റെയും ഭാഷയിൽ, വിശപ്പിൻ്റെയും വിശപ്പകറ്റുന്ന അപ്പത്തിൻ്റെയും ഭാഷയിൽ. പക്ഷേ നാഥനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസമുണ്ട്. എനിക്ക് ആ മനുഷ്യരുടെ പാദങ്ങൾ ചുംബിക്കുന്നതിലോ അവർക്ക് തിരിച്ച് എന്നെ വാത്സല്യപൂർവ്വം ചുംബിക്കുന്നതിലോ യാതൊരു മനഃപ്രയാസവും നേരിടുന്നില്ല. കാരണം ഞങ്ങൾക്ക് പരസ്പരം പരിചയമില്ലല്ലോ. എന്നിട്ട് പോലും ആ പ്രവൃത്തിയുടെ തീവ്രാനുഭവം തൊണ്ടയിൽ ഒരു ഗദ്ഗദത്തെ കുരുക്കി വലിക്കുകയായിരുന്നു. കണ്ണീർ പൊഴിയാതിരിക്കാൻ നന്നായി പാടുപെടേണ്ടിയും വരുന്നു. നാഥൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ. തിരിച്ച് സ്നേഹം തരാൻ പോലും പറ്റാത്ത വിധം ദരിദ്രരായിപ്പോയ ഒരുപറ്റം മനുഷ്യരുടെ പാദങ്ങളാണ് അവൻ കഴുകിയത്. താൻ നൽകിയ സ്നേഹത്തെ ഒരുപക്ഷെ അവർ ദൂർത്തടിച്ച് കളഞ്ഞിട്ടാകാം. ലൂക്കാ 15. അതുമല്ലെങ്കിൽ തൻ്റെ സ്നേഹം സ്വീകരിച്ചിട്ടും അതിനെ ചവിട്ടുമെതിച്ചുകൊണ്ട് അവനെ തിരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതുകൊണ്ടുമാകാം. മത്തായി 7:6. അവസാനം അവന് കിട്ടിയത് 12 ചുംബനങ്ങളായിരുന്നില്ല, ഒരൊറ്റ ചുംബനം മാത്രം. അതും മരണത്തിൻ്റെ വിറങ്ങലിച്ച വിഷചുംബനം. നമുക്കാർക്കും ഒരു കാലത്തും നാഥനോളം മുറിപ്പാടുകൾ അണിയേണ്ടി വരില്ല. ഹൃദയത്തിലായാലും ആത്മാവിലായാലും ശരീരത്തിലായാലും തീർത്തും പച്ചയാക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ പച്ച മാംസത്തെ പച്ചബോധത്തെ തൊടുന്ന വേദനകളാണവ. ദുഃഖവെള്ളിയുടെ ഓർമ്മകൾ ഈ വേദനകളുടെ ഓർമ്മ തന്നെയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് ഓട്ടോമാൻ തുർക്കികളുടെ കയ്യിൽ വംശഹത്യ നേരിട്ട ജനതയാണ് അർമീനിയക്കാർ. ബലാത്കാരം ചെയ്യപ്പെട്ട അർമേനിയ എന്നാണ് പറയപ്പെടുന്നത്. കൊല്ലപ്പെട്ട പുരുഷന്മാർ, പിച്ച് ചീന്തപ്പെട്ട് മാനഭംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സ്ത്രീകളും കുട്ടികളും, അക്ഷരാർത്ഥത്തിൽ കുരിശിലേറ്റപ്പെട്ടവരുമുണ്ടവിടെ. കരുവാളിച്ചു കിടന്ന കബന്ധങ്ങൾക്ക് പറയാൻ മൗനത്തിൻ്റെ കൊടുങ്കഥകൾ ധാരാളവുമുണ്ട്. അതുകൊണ്ടുതന്നെയാകണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈനിലെ ബുക്കായിൽ റഷ്യ നടത്തിയ കൂട്ടക്കൊലയെക്കുറിച്ചും മാനഭംഗങ്ങളെക്കുറിച്ചും അറിഞ്ഞപ്പോൾ അർമേനിയൻ ജനത തങ്ങളുടെ തലസ്ഥാന നഗരിയിലെ യുക്രൈൻ എംബസിയുടെ മുൻപിൽ തടിച്ചുകൂടി നിലവിളികളുമായി നിന്നത്. യുദ്ധങ്ങളിൽ പെണ്ണുടലുകൾ പോലും കുരുതിക്കളങ്ങളാകുകയാണ്. അതിൽ ഇടതിനും വലതിനും വ്യത്യാസമില്ല. തൊലിനിറവും ഭൂഖണ്ഡങ്ങളും മതവും വ്യത്യാസമില്ല. മാനഭംഗങ്ങൾ കൊണ്ട് ശരീരത്തെ കീഴ്പ്പെടുത്തുകയാണ് അവർ. അങ്ങനെ ഒരു ജനതയെ കീഴ്പ്പെടുത്താം എന്നൊരു പുരാതന പാഠം ഇന്നും അവർ നല്ലവണ്ണം പാലിക്കുന്നു. പുകൾപെറ്റ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആരംഭം പോലും ഇങ്ങനെ ഒരു കൂട്ടമാനഭംഗത്തിൻ്റെ പരിണതിയാണ്. ദി റേപ്പ് ഓഫ് സബായൻ വിമൻ എന്ന സംഭവം കാൽപ്പനികത കൊണ്ട് പലരും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീകളുടെ രോദനങ്ങളും പിടച്ചിലുകളും ഏത് അക്ഷരങ്ങൾക്കും മായ്ക്കാൻ കഴിയില്ല. ഇന്ന് അതേ റോമിൻ്റെ വാഴ്ചയിൽ കുരിശിലേറി പിടയുന്നവൻ്റെ തലയ്ക്ക് മീതെ വിധിവാചകം എഴുതിക്കൊണ്ട് പീലാത്തോസ് പറഞ്ഞതുപോലെ ഞാൻ എഴുതിയത് തന്നെയാണ്. ചരിത്രത്തിൻ്റെ എഴുത്തുകൾ ഒരിക്കൽ വായിച്ചാൽ പിന്നെ വായിച്ചില്ലെന്ന് നമുക്ക് നടിക്കാനാകില്ല. Can we ever unsee what we have seen? ശരീരത്തെ ഒരു മൈതാനമായി നാം മാറ്റിയിരിക്കുന്നു. അവിടെ യുദ്ധങ്ങൾ, വിനോദങ്ങൾ, കെട്ടുകാഴ്ചകൾ, കമ്പോളങ്ങൾ, അങ്ങനെ എന്തു വേണമെങ്കിലും അരങ്ങേറാം. ശരീരം ഒരു വ്യക്തിയുടെ മുദ്രയാണ്, തനത് മുദ്ര. അതുകൊണ്ട് തന്നെ ശരീരത്തെ കീഴ്പ്പെടുത്തി മെരുക്കി ഒതുക്കി നിലക്ക് നിർത്തുക എന്നത് ഏതൊരു ഭരണവ്യവസ്ഥയുടെയും അടിസ്ഥാന ഭാവമാണ്. ഇത്ര സാങ്കേതിക മികവുകൾ നേടിയ കാലത്ത് പോലും, മനുഷ്യാതീത സാങ്കേതികത നിറഞ്ഞാടുന്ന വേളയിൽ പോലും, ചിത്രവധങ്ങളും അടിച്ചൊതുക്കലും ശാരീരിക ശിക്ഷണങ്ങളും പ്രസക്തമായി തന്നെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ശാരീരിക ശിക്ഷകൾ ഒരു പാഠമായി നാം ചമയ്ക്കുകയാണ്. പ്രശസ്ത ഗ്രീക്ക് വൈദ്യനായിരുന്നു ഗാലൻ. അദ്ദേഹം റോമായിലാണ് പ്രശസ്തി ആർജിച്ചത്. മനുഷ്യൻ്റെ ശരീരഘടനകളെ പഠിക്കാൻ അനാറ്റമി ഗാലൻ ഉപയോഗിച്ചിരുന്നൊരു മാർഗം വെട്ടേറ്റ് വയറ് പിളർന്നു വീണ മല്ലയോദ്ധാക്കളുടെ കുടൽമാലകൾ പരിശോധിച്ചുകൊണ്ടായിരുന്നു അത്രേ. പക്ഷേ അദ്ദേഹം അങ്ങനെ രചിച്ച അനാറ്റമി ഗ്രന്ഥങ്ങൾ വളരെ സാമ്പ്രദായികവും ചിരപ്രതിഷ്ഠ നേടിയതുമാണ്. ശരീരത്തിൻ്റെ സംവേദനങ്ങളും വേദനകളും ശാസ്ത്രത്തിൻ്റെ നിർമ്മമമായ കൗതുക കണ്ണുകളിലൂടെ കാണുകയാണ് അദ്ദേഹം. മനുഷ്യ ശരീരത്തിൻ്റെ ഈ ആഴങ്ങൾ പഠിക്കുന്ന ശാസ്ത്രങ്ങൾ തന്നെയാണ് ഏറ്റവും ഫലദായകമായ പീഡനയന്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിലും നമുക്ക് സഹായകമാകുന്നത്.
എങ്ങനെയെല്ലാം മനുഷ്യനെ വേദനിപ്പിക്കാമെന്ന്. ഈ സാധ്യതകളെ ഏറ്റവും ഭംഗിയായി ഉപയോഗിച്ചത് മർദ്ദക ഭരണകൂടങ്ങൾ തന്നെയാണ്. ഇന്ന് നാഥൻ ആ വേദനാവേദത്തിൻ്റെ സയൻസ് ഓഫ് ടോർച്ചർ ഇരയായി കിടക്കുകയാണ്. ഇന്നലെ ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് നാഥൻ പറഞ്ഞുകൊണ്ട് നമുക്ക് പകർന്നു തന്നു തന്നെ തന്നെ. നമ്മൾ അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല. ചെറു ചൂടുള്ള ഒരപ്പത്തിൻ്റെ രുചിയായിരുന്നില്ല ആ ശരീരത്തിനെന്ന്, കുരിശിലുലയുന്ന ആ ശരീരത്തിന്. ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ശരീരത്തെ യഥാർത്ഥമായി അറിയുക തന്നെ വേണം. അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വം സ്ഫുരിക്കുന്ന അവൻ്റെ ശരീരത്തെ, വേദനത്തിൻ്റെന്ന മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിച്ച് ഒന്നായി തീർത്ത അവൻ്റെ ശരീരത്തെ. ഇന്ന് ചമ്മട്ടി അടിയേറ്റ് ശരീരം ഉഴുതുമറിക്കപ്പെട്ടവനെ നോക്കി പീലാത്തോസ് പറഞ്ഞു, HAOMO. ലത്തീൻ ഭാഷയുടെ പ്രത്യേകത അനുസരിച്ച് ഇതാ ആ മനുഷ്യനെന്നോ ഇതാ ഒരു മനുഷ്യനെന്നോ ഇതാ മനുഷ്യനെന്നോ അത് വായിച്ചെടുക്കാം. എല്ലാ മനുഷ്യർക്കും പകരമായവൻ എന്ന നിലയിൽ ഈ മനുഷ്യപുത്രൻ എല്ലാ മനുഷ്യരുടെയും ഗന്ധം പേറുന്നുണ്ട്. അവരുടെ രക്തച്ചുവപ്പുമുണ്ട്, കീറത്തൊലികളുമുണ്ടവന്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ വേദനയുടെ അന്തമായ വേദാന്തമായ സുവിശേഷത്തിൽ അവൻ വീണുപോയ മനുഷ്യരെ ഉയർത്തി പീഡത്തിലിരുത്തി പ്രതിഷ്ഠിച്ചു കാട്ടിയത്. തൻ്റെ ശരീരത്തിൽ തൻ്റെ മരണത്തിൻ്റെ ഒരുക്കമായി ചൊരിയപ്പെട്ട ആ നാർദീൻ തൈലത്തിൻ്റെ ഗന്ധമായിരുന്നല്ലോ സുവിശേഷത്തിൻ്റെ ഗന്ധം. അതുപോലെ തന്നെ സുവിശേഷത്തിന് വേദനിക്കുന്നവരുടെയും ദരിദ്രരുടെയും ഉടൽഗന്ധവുമുണ്ട്. അവൻ മനുഷ്യനെ തേടി വന്നവനാണ്, മനുഷ്യത്വമില്ലായ്മകളെ കുരിശിലേറ്റുവാങ്ങിക്കൊണ്ട്.